വരുന്ന നവംബർ ഒന്നാം തീയതി കേരളത്തിലെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. 20 മാസത്തോളമായി അടഞ്ഞിരുന്ന സ്കൂളുകൾ, 20 മാസത്തോളമായി വീടകങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടിയിരുന്ന കുട്ടികൾ വീണ്ടും പഴയ രീതിയിൽ കളിചിരികളിലേക്കും സൗഹൃദങ്ങളിലേക്കും തിരികെ എത്തുകയാണ്. ഇത്ര നീണ്ടകാലത്തെ മാറിയിരിക്കുന്ന ഒരവസ്ഥ കുഞ്ഞുങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അതേത് രീതിയിലായിരിക്കും അവരെ ഭാവിയിലെ അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുക എന്നുള്ളതും നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സ്കൂൾ പെട്ടെന്ന് തുറക്കാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. എങ്കിലും അവർ തീരുമാനം വന്നതോടുകൂടി കുറേയേറെ രക്ഷിതാക്കളിൽ ഇത് ആശങ്കയെ ഉണർത്തുന്ന കൂടിയുണ്ട്. അവരുടെ സുരക്ഷിതത്വം അതേക്കുറിച്ചുള്ള ആവലാതിയാണ്. ഇത് രണ്ടും തുലനം ചെയ്ത് നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് സ്കൂൾ തുറക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ ശരി. അതേക്കുറിച്ചാണ് ഇനി വരുന്ന ഏതാനും വീഡിയോകൾ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം പറയുന്നത് രക്ഷിതാക്കളുടെ ഈ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയാണ്. ഇത്രയേറെ ആശങ്കക്ക് സാധ്യതയുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും അറിയും മാധ്യമങ്ങളിലൂടെ അടുത്തു വരുന്ന കോവിഡിൻ്റെ തരംഗം കുട്ടികളിലായിരിക്കും. അത് അവരുടെ ഗൗരവ തരത്തിലുള്ള അസുഖങ്ങളുള്ള ഏതാനും കണ്ടീഷനുകൾ, MISC മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഓഫ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ കുറിച്ച് നമ്മൾ പലരും അറിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതേക്കുറിച്ചുള്ള ഭീതിയും അത്രയും ഭീതിപ്പെടാനുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇല്ല. എന്തുകൊണ്ടാണ്? ഇനി വരുന്ന നാടുകളിൽ തീർച്ചയായിട്ടും കുട്ടികളിലേക്ക് ഈ രോഗമാണ് ചെന്നെത്തും. കാരണം 20 വയസ്സിന് മേലുള്ള ആളുകളിൽ മുഴുവനും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു, കുറേയേറെ ആളുകളിലേക്ക് രോഗം വന്നു കഴിഞ്ഞു. ഇനി വാക്സിനേഷൻ എടുക്കാത്ത, അതുപോലെ തന്നെ നമ്മൾ കരുതലോടെ മാറ്റി നിർത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കായിരിക്കും വൈറസിന് ചെന്നെത്താൻ ഉള്ള ഇടം. അത് അവരിലവിടെ ചെന്നെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഒരു വേവ് ഓഫ് പോസിറ്റിവിറ്റി, അത് നമ്മുടെ ഇപ്പോൾ 3-ാം തരംഗമെന്നോ പറയാം. പക്ഷേ അതേക്കുറിച്ച് ഭീതിയുടെ യാതൊരു ആവശ്യവുമില്ല. എന്തുകൊണ്ട്? 20 കോടിയിൽ പരം ജനങ്ങളിൽ ബാധിച്ചിരിക്കുന്ന ഈ വൈറസ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഏതാനും 1.5 വർഷം കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഇത് കുഞ്ഞുങ്ങളെ ബാധിക്കുമ്പോൾ അത്യപൂർവമായിട്ട് മാത്രമേ ഗൗരവതരത്തിലാവുന്നുള്ളൂ. അതിലും അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് മരണം സംഭവിക്കുന്നത്. ഇത് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇതിൽ 95% കുട്ടികളിലും വൈറസ് ചെന്നെത്തിയാൽ നമ്മൾ തിരിച്ചറിയുന്നില്ല, തിരിച്ചറിയ പോലും ചെയ്യുന്നില്ല. ഒരു ലക്ഷണവും കാണിക്കാതെ അവർ പോകുന്നു, തിരികെ എത്തുന്നു. പക്ഷെ അവർ മറ്റു ചിലരിലേക്ക് വൈറസ് സമ്മാനിക്കാൻ സാധ്യതയുണ്ടെന്നത് കാര്യം. ഇപ്പോൾ 4% കുട്ടികളിലായിരിക്കും ചിലപ്പോൾ വളരെ ലഘുവായ ലക്ഷണങ്ങൾ, മൈൽഡ് സിംപ്റ്റംസ്. ലഘുവായ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മൂക്കലിപ്പുണ്ടാവും, ചിലപ്പോൾ ചെറിയൊരു പനിയോ നെല്ലുവേദനയോ, അത് ഏതാനും ദിവസം കൊണ്ടാണ് പോവുകയും ചെയ്യുന്നത്. അതിൽ നിന്നും ചിലപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലേണ്ടുന്ന അവസ്ഥ 1% കുട്ടികളിലേക്ക് മാത്രം ഉണ്ടാകുന്നു. ICUകളിലേക്ക് പ്രവേശിപ്പിക്കപ്പെടേണ്ടി വരുന്നത് ചിലപ്പം അതിൽ പകുതിയോ അതിൽ താഴെയോ കുട്ടികൾ. മരണം സംഭവിക്കുന്നത് 10,000-ൽ 1 താഴെയാണ്. 100,000 കുട്ടികളിൽ ചിലപ്പോൾ 6 കേസുകൾ. അത്രയും എണ്ണം മാത്രമാണ് നമ്മളെ കുറിച്ച് ഈ അത്രയും. അപ്പം ഭീതിയുടെ യാതൊരു ആവശ്യവും അവിടെയില്ല. എങ്കിലും തിരിച്ചൊരു ചോദ്യം, 50 ലക്ഷം കുട്ടികളാണ് ആ സ്കൂളുകളിലേക്ക് തിരിച്ചെത്തുന്നത്. ഈ എണ്ണം ശതമാനക്കണക്കിൽ വളരെ കുറവല്ലേ? പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ എണ്ണം ഉണ്ടാവില്ലേ? അവിടെയാണ്
പ്രായമുള്ളവരിൽ നിന്നും കുഞ്ഞുങ്ങൾ രോഗമുണ്ടാവുമ്പോൾ അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നത്. ആദ്യം രോഗം ഒരേ അവസ്ഥയിൽ കുഞ്ഞിനും പ്രായമുള്ളവരെയും ഒത്തുനോക്കുമ്പോൾ രോഗം ഏറ്റുവാങ്ങാനുള്ള സാധ്യത 25% മാത്രമാണ്, രോഗാണുവിനെ ഏറ്റുവാങ്ങാനുള്ള. അതേസമയം അതിൽ നിന്നു കൊണ്ട് രോഗം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ മൈൽഡായിട്ടേ ഉള്ളൂ. അതിന് പല പല കാരണങ്ങളുമുണ്ട്. അവരുടെ സ്വാഭാവിക പ്രതിരോധം, ചില വാക്സിനുകളൊക്കെ ചിലപ്പം അവർക്ക് ഇതിനെതിരെയുള്ള പ്രതികരണം നൽകുന്നുണ്ടാവാം. മറ്റൊരു കാരണം, ഈ വൈറസുകൾ ചെന്നെത്തി അറ്റാച്ച് ചെയ്യുന്ന എസി റിസെപ്റ്റർ എന്ന് പറഞ്ഞത് ഇവരിൽ കുറവാണ്. ഒരു ശ്വാസകോശമൊക്കെ വളരെ പുതിയതാണ്. അവർക്ക് മറ്റ് രോഗാതുരതകൾ വളരെ കുറവാണ്. ആരും സ്മോക്ക് ചെയ്യുകയോ മറ്റുള്ളവർ ചെയ്യുന്നില്ല. ഇത്തരം ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് കുട്ടികൾ രോഗാണുവിനെ വെറുതെ ഏറ്റുവാങ്ങി ഇങ്ങോട്ട് പോകുന്നതേയുള്ളൂ. പലപ്പോഴും വളരെ കുറച്ച് കേസുകളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും രോഗലക്ഷണങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാവണമെന്ന് പറയുന്നത്? ഈ പറഞ്ഞ ചില വളരെ ചെറിയ ശതമാനം കേസുകളിലേക്ക് തീവ്രത കൂടിയ രീതിയിലേക്ക് പോകുന്നതിന് നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ പ്രായമുള്ളവരിലുള്ള അസുഖത്തിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ശരിയായ ചികിത്സ കൊടുക്കാൻ പറ്റും. അതിന് കുറച്ച് വില കൂടുതലുള്ള മരുന്നുകൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനം നമ്മളിപ്പോൾ സർക്കാരിൻ്റെ എല്ലാ ആശുപത്രികളിലും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ അപൂർവമായിട്ടേ വേണ്ടി വരുള്ളൂ. പക്ഷേ അത് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം. അതിനു വേണ്ടിയാണ് എന്തൊക്കെയാണ് സാധാരണയായിട്ട് രോഗലക്ഷണങ്ങൾ എന്നുള്ളതും തീവ്രതയിലേക്ക് നയിക്കുന്ന ലക്ഷണങ്ങൾ എന്നുള്ളതുമാണ് നമ്മളിന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ 4% കുട്ടികളിലാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. ആ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ ഫീവർ പോലെ തന്നെ നമ്മൾ തിരിച്ചറിയാൻ പറ്റില്ലാത്ത രീതിയിൽ പനിയുണ്ടാവാം, മൂക്കൊലിപ്പുണ്ടാവാം, തൊണ്ടവേദന ഉണ്ടാവാം, മേലുവേദന ഉണ്ടാവാം, തലവേദന ഉണ്ടാവാം. ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് കരിയെന്ന് മാത്രമേ ഉള്ളൂ. അതും തന്നെ വളരെ ലഘുവായിട്ട് പോകാം. ചിലർക്ക് മാത്രം കുറച്ച് കൂടുതൽ പനി ഉണ്ടാവാം. ചിലപ്പോൾ ഛർദ്ദിക്കാൻ, ചിലപ്പോൾ വയറിളക്കം ഉണ്ടാവാം, ചിലപ്പോൾ വയറ് വേദന ഉണ്ടാവാം. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് സാധാരണഗതിയിൽ വന്ന് മൈൽഡായിട്ടുള്ള കേസിൽ നല്ല ശതമാനത്തിലും ചിലപ്പം മരുന്ന് പരിശ്രമം കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ തന്നെ മാറിപ്പോകും. അവിടെ വളരെ അപൂർവമായിട്ടുള്ള തീവ്രമായ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൽ ഓരോന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമുള്ളത് കുട്ടിയുടെ ശ്വാസഗതിയാണ്. വളരെ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്നത് നവജാത ശിശുക്കളിൽ 60 തവണയിൽ കൂടുതൽ മിനിറ്റിൽ, 2 മാസം തൊട്ട് 1 വയസ്സ് വരെയുള്ളവരിൽ 50 കൂടുതൽ, 1 വയസ്സിനും 5 വയസ്സിനിടയിൽ 40 കൂടുതൽ തവണ ശ്വാസം വലിച്ചു വിടുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് വീടിൽ ഒരു ചാർട്ട് വെക്കാം. സമയം ഈ സമയത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കിയപ്പോൾ പനിയുണ്ടോ, എത്ര ഡിഗ്രി, ശ്വാസഗതി എത്ര തവണ. അപ്പോൾ ചിലപ്പം പൾസ് നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പൾസ് നോക്കാം. പൾസ് ഓക്സിമെട്രി ഉണ്ടെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാം. ഇത് ഓരോ ദിവസവും ഏതാനും ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ 3-4 നേരമൊക്കെ നോക്കാവുന്നതാണ്. അപ്പം സാധാരണഗതിയിൽ ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് പോകുന്നതെങ്കിലും ഏതെങ്കിലും ലക്ഷണം കൂടുതൽ തീവ്രതയുള്ള പനി വന്നു, ഒരുപാട് ഛർദിയും വയറിളക്കം വന്ന് നിർജ്ജലീകരണം നടക്കുകയാണെങ്കിൽ, അതല്ല എങ്കിൽ ഒന്ന് ഫാസ്റ്റായിട്ടുള്ള ഈ ബ്രീത്തിങ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൾസ് ഓക്സിമേറ്റിൽ ഓക്സിജൻ കുറയുമെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതുമല്ലെങ്കിൽ ചിലപ്പം കുട്ടി കൂടുതൽ ഉറക്കവും വാടിത്തളന്നു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതുമല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ കൈയും കാലും വളരെ തണുത്തിരിക്കുന്നു, പനിയല്ല, അത് നമ്മൾ പുറത്ത് പുതച്ച് ചൂടാക്കി കഴിഞ്ഞാലും കൈകൾ തണുത്തിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ, ആഹാരം കഴിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്. നമ്മൾ പലപ്പോഴും ഇത് തന്നെ തുടർന്നാൽ മതി എന്ന് പറയും, ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയും.
അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന കേസുകളിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് അത് മുമ്പോട്ടേക്ക് പോവുകയും പ്രായമുള്ളവരുടെ രീതിയിലേക്ക് പോകുന്നത് വളരെ അപൂർവമാണ്. അപൂർവമായിട്ട് മാത്രം ഈ പറഞ്ഞ കോവിഡ് ന്യൂമോണിയ നമ്മൾ സാഹചര്യത്തിലുണ്ടാവും. അപ്പം ഇതാണ് ഏറ്റവും നമ്മൾ കണ്ടിട്ടുള്ള വൈറസ് ചെന്നെത്തിയിട്ടുള്ളവരുടെ ഒരു സാധാരണ പതിവ്. പക്ഷേ നമ്മളധികം പേർ അറിഞ്ഞിട്ടില്ലാത്ത രീതിയിൽ പ്രായമുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വൈറസ് ചെന്നെത്തി രോഗം മാറിയിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ലക്ഷണമില്ലാതെ വൈറസ് ചെന്നെത്തുന്ന 95% ലഘുവായ ലക്ഷണമുള്ളവരിലാവട്ടെ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ്. അവർ ആർക്ക് വേണമെങ്കിലും 2 മുതൽ 8 ആഴ്ച വരെ കഴിഞ്ഞതിന് ശേഷം രോഗാണുവിൻ്റെ എല്ലാം മാറി PCR നെഗറ്റീവായി ആൻറ്റിബോഡി പോസിറ്റീവായി പ്രതിരോധ ഘടകങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ കുട്ടികളിൽ മറ്റ് ചില ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതാണ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു. അത് കുറച്ച് ഗൗരവമുള്ളൊരു കാര്യമാണ്. വളരെ എണ്ണത്തിൽ കുറവാണെങ്കിലും അതും നമുക്ക് നേരത്തെ കണ്ടെത്തി ഡോക്ടർമാരിലെത്തിച്ച് കഴിഞ്ഞാൽ 90% രക്ഷിക്കാൻ പറ്റും. അവിടെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഈ MISC എന്ന് പറയുന്ന മിസ്ക് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ, വീണ്ടും പനി തിരികെ വരികയാണ്, കഠിനമായ പനി, ചിലപ്പം 1-3 ദിവസത്തോളം നിന്ന് നിൽക്കുന്ന പനിയുണ്ടാവും, ചിലപ്പം കണ്ണുകൾ ചവന്നിരിക്കും, മേല് തരിപോലെ ഇങ്ങനെ പൊന്ത് മഞ്ചാപ്പനിയുടെ രീതിയിലുള്ള പൊന്തലുണ്ടാവും. രോഗലക്ഷണങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അതിന് സേവകരുടെ അടുത്തെത്തിച്ചു കഴിഞ്ഞാൽ ഈ ശരിയായ ചികിത്സ കൊണ്ട് നമുക്ക് മുഴുവനും തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 40 ലക്ഷത്തിന് മേലെ ആളുകൾക്ക് ബാധിച്ചപ്പോഴും കേരളത്തിൽ ഏകദേശം 20 കുട്ടികൾ മാത്രമാണ് മരണമടഞ്ഞിരിക്കുന്നത്. അതിൽ മിക്കവർക്കും മറ്റസുഖമുള്ളവരാണ്. അത്രയേ സാധ്യതയുള്ളൂ. എങ്കിലും ഈ മരണമടയുന്നത് പലപ്പോഴും ചികിത്സകൾ വൈകുന്നത് കൊണ്ടാണ്. അപ്പം എന്താണ് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ഓരോ രക്ഷിതാവും ഓരോ അധ്യാപകരും ഈ രോഗലക്ഷണങ്ങളെക്കുറിച്ചൊരു ബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. സ്കൂൾ തുറക്കുന്നത് മുമ്പ് രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ഡോക്ടറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണത്. ഇനി മറ്റൊരു വീഡിയോ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആണ്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം.